മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് കണ്ട ഒരു ആക്ഷൻ ഫിലിം, ഗീന പ്രിൻസും ബീത് കുത്തുവും കൂടി ഡയറക്ട് ചെയ്ത നെറ്റ്ഫ്ലിക്സ് ആക്ഷൻ ഫിലിം ദി ഓൾ ഗാർഡ്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് വേഡ് സ്കോഡ് ആം ഉബൈസ് മാർലിൻ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആക്ഷൻ ഫിലിംസ് എന്ന് പറയുമ്പോൾ പൊതുവേ മിക്ക ഓഡിയൻസിനും കാണാൻ ആഗ്രഹമുള്ള ഒരു ജേണർ തന്നെയാണ്. നല്ല രീതിയിൽ വരുന്ന ആക്ഷൻ സെഗ്മെൻറ്റ്സ്, റോഡ് സീൻസ്, അങ്ങനെ കുറേയധികം സെഗ്മെൻറ്റ്സ് വരുമ്പോൾ ഓഡിയൻസിനെ ത്രസിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല ആക്ഷൻ ഫിലിം തന്നെയായിരിക്കും. ഹോളിവുഡിൽ നോക്കുകയാണെങ്കിൽ ഇതിനൊരു സ്പെഷ്യൽ ഓഡിയൻസ് തന്നെയുണ്ട്. ഓരോ ഫ്രാഞ്ചൈസ് തന്നെ ഇതിൻ്റെ ഏരിയയിലുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, മിഷൻ ഇമ്പോസിബിൾ, ജോൺ വിക്, ഇതിനൊക്കെ തന്നെ പ്രത്യേകതരം ഫാൻ ബേസാണ്. സോ ദി ഓൾഡ് ഗാർഡ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് റിവ്യൂ. ഒരു മിസ്റ്റീരിയസ് ഗ്രൂപ്പിൻ്റെ എൻട്രിൽ നിന്നാണ് ഈ ഫിലിം തുടങ്ങുന്നത്. അവരെന്താണെന്നൊന്നും സ്റ്റാർട്ടിങ്ങിൽ പറയുന്നില്ല. പലരും ഇവരെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനുള്ളൊരു തരം മിഷൻ്റെ പിന്നാലെ പോകുന്ന ഒരു മിസ്റ്റീരിയസ് ഗ്രൂപ്പ്. പൊതുവേ ഒരു ആക്ഷൻ ഫിലിം ആകുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഡിഫറെൻ്റ് കോൺസെപ്റ്റ് ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ ഒരു ആക്ഷൻ ഫിലിമിനെ കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു കേസിൽ അങ്ങനെ ഡിഫറൻറ്റായി വന്ന കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഫിലിമിനുണ്ട്. ഓൾഡ് ഗാർഡ് എന്ന കോമിക്സിൻ്റെ അത്രക്കൊന്നും ഫിലിം വന്നിട്ടില്ല. കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഓൾഡ് ഗാർഡ് എന്ന ഫിലിം മേക്ക് ചെയ്തിട്ടുള്ളത്. ഈ മിസ്റ്റീരിയസ് ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള മിസ്റ്ററി, അവരുടെ സീക്രറ്റ്സ് എന്താണ്, ഇതൊക്കെ പിന്തുടർന്നിട്ടാണ് ഫിലിം പോകുന്നത്. കാണുന്നവർക്കുള്ള കൗതുകം പോലെ ഇവരെ ഫോളോ ചെയ്യുന്ന ടീമിനും അതറിയാൻ നല്ല ആകാംക്ഷയുണ്ട്. ഒരു ആക്ഷൻ ഫിലിമിനുപരി ഒരു സൂപ്പർ ഹീറോ ഫിലിം എന്നും കൂടി ഈ ഫിലിമിനെ വിളിക്കാൻ പറ്റും. പക്ഷേ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻകംപ്ലീറ്റ്നെസ് പലയിടത്തും തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് നെക്സ്റ്റ് പോയിന്റിൽ പറയാം. ഈ ഫിലിമിൽ ഫെയിലാവുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റിങ്ങും നരേഷനുമാണ്. കാരണം ഒരു സൈഡിൽ നന്നായാൽ മറ്റൊരിടത്ത് പാളിപ്പോകുന്നതാണ് ഫിലിമിൻ്റെ പ്രധാന ഇഷ്യൂ. പറയുമ്പോൾ ഇതിനൊരു വെറൈറ്റി കഥയും സംഭവങ്ങളാണെങ്കിലും റൈറ്റിങ്ങിൽ ആ ഒരു വെറൈറ്റി ഇല്ല. ഇപ്പം നമ്മൾ ജോൺ വിക്കിനെയൊക്കെ ഒരു എക്സാമ്പിളായി എടുക്കുമ്പോൾ ഒരു ആക്ഷൻ ഫിലിം എന്നതിനേക്കാൾ ഉപരി നല്ല റൈറ്റിങ്ങും ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ് ജോൺ വിക്ക്. ആക്ഷൻ എത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ ജോൺ വിക്കിൽ റൈറ്റിങ്ങും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നല്ലൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് നരേറ്റ് ചെയ്തു പോകുന്ന ഒരു രീതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറിയ ഒരു അപ്സൈഡ് ഡൗൺ പാറ്റേൺ ആണ്. ഒരു യൂസൽ സെറ്റപ്പാണെങ്കിൽ ഓക്കെ, അതിന് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉള്ളൂ അതുകൊണ്ട് ഇത്രയും വരെയുള്ളൂ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡിലെല്ലാം ഇത്രയും അധികം ഫോക്കസും കോൺസെൻട്രേഷനും കൊടുത്ത ക്രിയേറ്റേഴ്സിന് ഇവിടെ മാത്രം എന്തോ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. പലയിടത്തും ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആണ്. ഒരു വിഷ്വൽ ട്രീറ്റിൽ ഒരുക്കാവുന്നൊരു ഫിലിമായിരുന്നു ദി ഓൾഡ് ഗാർഡ് എന്ന ഫിലിം. പക്ഷേ റൈറ്റിങ്ങിൻ്റെയും നരേഷൻ്റെയും പ്രശ്നം കാരണം കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിപ്പോയി. ആക്ഷൻ ഫിലിമിലോട്ട് വരുമ്പോൾ സ്റ്റണ്ട് കൊറിയോഗ്രഫി എന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റണ്ട്മാൻ്റെയും ഓരോ സ്റ്റണ്ട് കൊറിയോഗ്രഫറിൻ്റെയും എൻഡ് റിസൾട്ടാണ് ഒരു ആക്ഷൻ ഫിലിം. എനിക്കെന്തോ ഈ ഫിലിമിൽ ചെയ്ത വെച്ച് സ്റ്റണ്ട് കൊറിയോഗ്രഫി മികച്ചതായിട്ട് ചെയ്ത പോലെ തോന്നിയിരുന്നു. പ്രത്യേകിച്ച് എവറി സ്റ്റണ്ട്മാൻ ഡിസേർവ്സ് എ മാസീവ് അപ്ലോസ്. കാരണം പല റിസ്കി സെഗ്മെൻസും ഈ ഫിലിമിൽ വന്ന പോലെ തോന്നിയിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ സ്റ്റണ്ട്മാനും വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീൻസിൽ എല്ലാവരും കിടലനായിരുന്നു. ചാർലൈസ് തെറോൺ ആണെങ്കിലും, കീക്കിലൈൻ ആണെങ്കിലും, മർവൻ കെൻസാരി ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. പ്രത്യേകിച്ച് അവസാന അരമണിക്കൂറിലൊക്കെ ഈ ഫിലിമിന് ആക്ഷൻ്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഡീസൻ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എവറി സെഗ്മെൻറ്റ് വാസ് ഗുഡ്. ആക്ഷൻ സീൻസൊക്കെ ക്യാമറ മൂവ്മെൻസിൻ്റെ കാര്യത്തിൽ പൊളിയായിരുന്നു. ഫാസ്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ആക്ഷൻ സീൻസിലൊക്കെ ക്യാമറ ക്വാളിറ്റിയൊക്കെ നൈസായിരുന്നു. ആൻഡി, ബുക്കർ, ജോ, നിക്കി ഇവരാണ് ഫിലിമിലെ മിസ്റ്റീരിയസ് ടീം, ഒരു ടൈംലെസ് മിസ്റ്റീരിയസ് ടീം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് അവർ ഹീറോസ് ആണോ വില്ലൻസ് ആണോ എന്ന് ആ ടൈം ലൈൻ പറയും. മാൻകൈൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഈ മിസ്റ്റീരിയസ് ടീമിന് പിന്നീട് ഫേസ് ചെയ്യേണ്ട റിസ്ക് ഒക്കെ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. ആൻഡിയാണ് ഫിലിമിലെ പ്രധാന ക്യാരക്ടർ, ഒരു ഫീമെയിൽ ലീഡിൻ്റെ ബലത്തോടെയുള്ള ഒരു ടീം. പിന്നീട് ബൂക്കർ, ജോ, നിക്കി ഇവരെല്ലാം ടീമിൽ പിന്നീട് ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സാണ്. എന്തിനാണ് ഇവർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്, എന്താണ് ഇവർക്ക് ഇത്ര വിജിലൻ്റ് ആവാനുള്ള കാരണം, അതറിയാൻ വേണ്ടി ഫിലിം കാണേണ്ടി വരും. ഓരോ വെപ്പൺസ് ഹാൻഡിൽ ചെയ്യുന്നതും ത്രൂ ഔട്ട് ഫിലിമിലെ ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാം നന്നായിരുന്നെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ആയിട്ട് തോന്നിയ നരേഷനും റൈറ്റിങ്ങും ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല. അവിടെയാണ് ഫിലിമിൻ്റെ ഒരു ഔട്ട്പുട്ട് നഷ്ടപ്പെടുന്നത്. ആക്ഷൻ കണ്ട് ത്രില്ലടിപ്പിക്കുമ്പോഴും റൈറ്റിംഗ് വൈസ് അത്ര ത്രില്ലിംഗ് അല്ല. ഈ ഫിലിമിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് ആണ്. ഡീസൻ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മിക്ക സീൻസിലും നല്ല ക്വാളിറ്റി തോന്നിയിരുന്നു.
ഓസ്കാർ ഡസ്റ്റിനോ ഹോലറിൻ ലോർഡ് ഓഫ് ബീറ്റ് ബോക്സ് ഇവരുടെ മ്യൂസിക് വർക്ക് കൊള്ളാവുന്ന ഒരു കാര്യമായിരുന്നു. ഹോം തിയേറ്ററിലോ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടോ ഫിലിം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേ ഓഫ് എക്സ്പീരിയൻസ് കിട്ടും. ക്യാമറ സിനിമാറ്റോഗ്രഫി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആക്ഷൻ സീൻസിലൊക്കെ വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. എവറി ഷോർട്സ് വെർ ബ്രില്ലിയൻ്റ് ആൻഡ് സ്പ്ലെൻഡഡ്. കളർ ഗ്രേഡിങ്ങും നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. എഡിറ്റിങ്ങിലൊക്കെ നല്ല വൈബ്രൻ്റ് ആയിരുന്നു ഓൾഡ് ഗാർഡ് എന്ന ഫിലിം. അത് കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ടെക്നിക്കലി മറ്റു പല സെഗ്മെൻസിലും കൊള്ളാവുന്നൊരു ഫിലിമാണ് ഓൾഡ് ഗാർഡ്. എന്നാൽ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ, അതായത് ഞാൻ ഈ വീഡിയോയിൽ പലതവണ പറഞ്ഞ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മോശമാണ്. ഗ്രെഗറക്കയുടെ റൈറ്റിംഗ് ഈ ഫിലിമിനെ ടോട്ടലായിട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ വന്ന മികച്ചൊരു ആക്ഷൻ ഫിലിം ആവുമായിരുന്നു ദി ഓൾഡ് ഗാർഡ് എന്ന ഫിലിം. വലിയ പ്രതീക്ഷ കൊടുത്ത് കാണേണ്ട ഒരു ഫിലിമായിട്ട് ദി ഓൾഡ് ഗാർഡിനെ ഞാൻ ഒരിക്കലും പറയില്ല. കൊള്ളാവുന്ന ആക്ഷൻ സെഗ്മെൻസും കോൺസെപ്റ്റും ഒക്കെ ഉണ്ട്. ബട്ട് ഓവറോൾ പറയുമ്പോൾ ജസ്റ്റ് ഓക്കെ, ഇത്ര ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു വൺ ടൈം വാച്ചബിൾ എന്ന നിലയിൽ മാത്രം പറയാവുന്ന ഒരു ഫിലിമാണ് ദി ഓൾഡ് ഗാർഡ്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. Thanks for watching. Bye-bye, guys.